ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി നാളായി നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് നാളായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാതിരുന്നൊരു വീഡിയോയാണിത്. വേറെ ഒന്നുമല്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പുളിങ്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പുളിങ്കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു കത്തിരിക്ക എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു കത്തിരിക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളി കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കത്തിരിക്ക ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കത്തിരിക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പൊടികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സമയം ഇത് ചേർക്കുന്നില്ല. ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് ഈ ഒരു കത്തിരിക്ക കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കത്തിരിക്ക ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു കത്തിരിക്ക നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടിയാണുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർക്കേണ്ട ആവശ്യമില്ല. കറി തിളച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഈ ഒരു സമയം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കായംപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ കായംപൊടി കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. കായംപൊടി നന്നായിട്ട് മൂത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കത്തിരിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി ഈ കത്തിരിക്ക ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി ഉടച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിരുന്ന പുളി ആ വെള്ളത്തിൽ പിഴിഞ്ഞതിന് ശേഷം ആ പുളിവെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കൂടി ചേർത്ത് ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉലുവ പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഉലുവ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 5 മിനിറ്റ് നന്നായിട്ട് തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. അതായത് ഇതാണ് ഒരു മീഡിയം സൈസുള്ള സവാളയുടെ പകുതി ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇത് 3 കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് ചേർത്ത ശേഷം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ചൂട് കൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി കിട്ടും, അത്രയും മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പുളിങ്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.